ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പഠിപ്പിക്കുന്നു, അർബഅത്തും മിനന്നിസാഇ ഫിന്നാർ, നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, നാല് വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലാണ്. പുറത്തേക്ക് നല്ല വസ്ത്രം ധരിച്ച് പെർഫ്യൂം പൂശി പുരുഷന്മാരോട് കൊഞ്ചി കുഴഞ്ഞു പോകാൻ വെമ്പൽ കൊള്ളുന്ന സ്ത്രീകൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ കേട്ടോളൂ. അർബഅത്തും മിനന്നിസാഇ ഫിന്നാർ, നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. ഏതാണ് ഒന്നാമത്തെ വിഭാഗം? ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാനി അലാ സൗജുഹാ ഇന്ന ഗാബ അൻഹാ സൗജുഹാ ലം തസു നഫ്സഹാ വഇൻ ഹദറ ആദതുഹു ബിലിസാനിഹാ. ഇംറഅത്തുൻ ഒരു വിഭാഗം സ്ത്രീകൾ, ബദിയത്തുൽ ലിസാനി അലാ സൗജുഹാ, ഭർത്താവിനെ നാവുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നവളാണ്, ഭർത്താവിനോട് നാവുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന സംസാരം നടത്തുന്നവളാണ്. നാട്ടുകാരോടൊക്കെ നല്ല പഞ്ചസാരയിൽ പൊതിഞ്ഞ വാക്കുകൾ നൽകി സംസാരിക്കും. അയൽവാസികളെ കണ്ടാൽ, അപ്പുറത്തെ വീട്ടുകാരനെ കണ്ടാൽ, ചേച്ചിയെ കണ്ടാൽ, ചേട്ടനെ കണ്ടാൽ നാവിന്റെ തുമ്പിൽ നിന്ന് തേനങ്ങനെ കിനിയുന്നുണ്ടാകും. എന്നാ ഭർത്താവ് കയറി വരുമ്പോഴോ കരടിയെ പോലെയാണ്, നരിയെ പോലെയായിരിക്കും, പുലിയെ പോലെയായിരിക്കും. ചോറായോ? ചോറും കറിയൊന്നും ആയിട്ടില്ല. പിന്നെയോ ഭർത്താവ് കയറി വരുമ്പം തന്നെ ചോദിക്കാണ്, വാങ്ങിയിട്ടുണ്ടോ? എന്ത് വാങ്ങിയിട്ടുണ്ടോന്ന്? വാങ്ങിയിട്ടുണ്ട്, പഞ്ചസാര വാങ്ങിയിട്ടുണ്ട്, പഞ്ചസാര വാങ്ങിയിട്ടുണ്ട്, ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്, അരി വാങ്ങിയിട്ടുണ്ട്, പച്ചക്കറി വാങ്ങിയിട്ടുണ്ട്. ചായപ്പൊടി പഞ്ചസാര എന്ന് ആർക്കാ വേണ്ടത്? പിന്നെ നിനക്കെന്താ വേണ്ടത്? ഒക്കെ മറന്നുപോയി. ഞാൻ രാവിലെ പ്രത്യേകം 10 വട്ടം പറഞ്ഞതാ. എന്ത്? ഭർത്താവിന് ഓർമ്മയില്ല? ഫേറാൻ ലൗലി? ഓ, മറന്നുപോയി. സുബ്ഹാനല്ലാ. അന്ന് വയറ് നിറച്ച് ബിരിയാണി ഭർത്താവിന് കിട്ടും. നാവുകൊണ്ടുണ്ടാക്കുന്ന ബിരിയാണിയാണെന്ന് മാത്രം അല്ലേ? അങ്ങനെ പല സഹോദരിമാരുണ്ട്. ഈ രൂപത്തിൽ ഭർത്താവിനെ നാവുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും സഹോദരിമാർ ഈ സദസ്സിലുണ്ടെങ്കിൽ കേട്ടോളൂ. ഇംറഅത്തുൻ, ഒരു വിഭാഗം സ്ത്രീകൾ, ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ, ഭർത്താവിനോട് നാവുകൊണ്ട് പ്രയാസത്തോടുകൂടെ സംസാരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് നരകത്തിലാണ്. ഇനിയോ ഇന്ന് ഗാബ അൻഹാ സൗജുഹാ, ഭർത്താവ് അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ, വീട്ടിൽ വന്നാൽ ഭർത്താവിനോട് കടിപിടിയാണ്, അവനങ്ങോട്ട് പോയി കഴിഞ്ഞാലോ, ലം തസുന നഫ്സഹാ, സ്വന്തം ശരീരം അവളെ സുരക്ഷിതമായി സൂക്ഷിക്കുകയില്ല. അയൽവാസിയായ പുരുഷൻ കാണുമ്പോൾ അങ്ങലാവണ്യം തുറന്നു വെച്ചു കൊടുക്കുകയാണ്, ശരീരത്തിന്റെ സൗന്ദര്യ ഭാഗം കാട്ടിക്കൊടുക്കുകയാണ്, കാലിന്റെ വെളുപ്പ് കാട്ടിക്കൊടുക്കുന്ന പെങ്ങളെ, കയ്യിന്റെ അഴക് കാട്ടിക്കൊടുക്കുന്ന പെങ്ങളെ, മുടിയുടെ അഴകും മുഖത്തിന്റെ അഴകും പുറം തുറന്നു വെച്ചു കൊടുത്തിട്ട് അന്യ പുരുഷന്മാരെ സുഖിപ്പിക്കുന്ന പെങ്ങളെ, ഭർത്താവിന്റെ അഭാവത്തിൽ ശരീരത്തിന്റെ അങ്കലാവണ്യം തുറന്നു വെച്ചു കൊടുത്തിട്ട് ഭർത്താവ് വരുമ്പോൾ അവരോട് പരുഷമായി സംസാരിക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ, വഇൻ ഹദറ ആദതുഹു ബിലിസാനിഹാ, ഭർത്താവ് സന്നിഹിതനായാൽ നാവുകൊണ്ട് പ്രയാസത്തോടുകൂടെ വെറുപ്പിന്റെ സംസാരം സംസാരിക്കും, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കും. ഈ വിഭാഗം സ്ത്രീകൾ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി നരകത്തിൽ പോകുന്ന രണ്ടാമത്തെ വിഭാഗം, വംറഅത്തുൻ തകല്ലഫ സൗജഹാ മാ ലാ യുതീഖ്, ഭർത്താവിനെ കൊണ്ട് സാധ്യമാകാത്തത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഭർത്താവിനെ കൊണ്ട് സാധ്യമാകാത്തത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ തുടങ്ങിയതാണ്. ഭാര്യ തളയണ മന്ത്രം പറയും. ആദ്യമായി സ്വന്തം കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഭർത്താവിനെ അകറ്റി. ഒരു കാരണവശാലും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വീട്ടിൽ പോയി താമസിക്കാനുള്ള അർഹതയില്ല, സമ്പത്ത് കയ്യിലില്ല, സൗകര്യങ്ങളില്ല. പക്ഷേ അമ്മായും അപ്പോരിന്റെ പേരിൽ, നാത്തൂൻ പോരിന്റെ പേരിൽ രാത്രി കിടന്നുറങ്ങുമ്പോ ഇല്ലാത്ത പല കഥകളും പറഞ്ഞിട്ട് അതുവരെ സ്നേഹനിധിയായിരുന്ന തന്റെ പൊന്നുമ്മയെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഭർത്താവിനെ കൊണ്ടു ചെന്നെത്തിക്കുന്ന പെങ്ങളെ, അവസാനം ഭർത്താവ് ഉമ്മയെ തൊലാക്ക് ചൊല്ലി, ബാപ്പയെ മുടി ചൊല്ലി, വീട്ടിലെ തന്നെ തൊലാക്ക് ചൊല്ലി, കിട്ടിയതും പെറുക്കിയെടുത്ത് ഭാര്യയുടെ മക്കളുടെ കയ്യും പിടിച്ച് വാടക വീട്ടിലേക്ക് പോയി താമസിക്കുമ്പോ മാസത്തിൽ വാടക പോലും കൊടുക്കാൻ കഴിയാതെ തെണ്ടേണ്ടി വരുന്ന, യാചിക്കേണ്ടി വരുന്നൊരു ഘട്ടത്തിലേക്ക് ഈ ഭർത്താവിനെ എത്തിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടകരങ്ങളുടെ പെങ്ങൾമാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ, ഈ നൈമിഷികമായ ലോകം കഴിഞ്ഞ് നാളെ പരലോകത്തേക്ക് നീ ചെല്ലുമ്പോൾ
എന്നേക്കുമായി വെറുത്തുപോയ ഈ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുണ്ടല്ലോ. നാളെ റബ്ബിനോട് പറയും, അല്ലാഹുവേ എന്റെ ഉദരത്തിൽ പൂറ്റി ഞാൻ വളർത്തി എന്ത് പൊന്നുമോനാണ്, എന്റെ വാക്കിനെ തള്ളിയിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതോ ഒരു പെണ്ണിന്റെ കയ്യും പിടിച്ചുകൊണ്ടുപോയ ആ മകനുണ്ടല്ലോ, അവനെന്റെ ശത്രുവാണല്ലോ, അവനെന്റെ മിത്രമല്ല റബ്ബേ. അവനെന്റെ മനസ്സൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അവനും അവന്റെ ഭാര്യയും എന്റെ കണ്ണുനീർ കുടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് രാത്രികൾ ഞാൻ നിദ്രാവിഹീനയായിട്ടുണ്ട്, അവനെ കുറിച്ചോർത്ത് ഞാൻ ഒരുപാട് നൊമ്പരപ്പെട്ടിട്ടുണ്ട്, അവനെ നരകത്തിലേക്ക് എറിയണം നാഥ. കേൾക്കണേ മക്കളെ, അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം നിലനിൽക്കുന്നത് മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാ. ഉമ്മ വേണമെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്, ഉമ്മ വേണ്ട എന്ന് പറഞ്ഞാൽ നിനക്ക് നരകമാണ്. ഹുമാ ജന്നതു കാവനാറുക, മാതാപിതാക്കൾ നിന്റെ സ്വർഗമാണ്, മാതാപിതാക്കൾ നിന്റെ നരകവുമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭർത്താവിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ചു, എടുക്കാ എടുത്താൽ പൊങ്ങാത്തതവനെ കൊണ്ടെടുപ്പിച്ചു. വീട്ടിൽ അതാ ഒരുപാട് വസ്തുക്കൾ ഭർത്താവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്, മിക്സി വാങ്ങിയിട്ടുണ്ട്, ഗ്രൈൻഡർ വാങ്ങിയിട്ടുണ്ട്, ടി വി വാങ്ങിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ല രാജകുമാരിയെ പോലെ 10,000 രൂപയുടെ സാരിയും ചുറ്റിയിട്ടാണ് താത്ത പോകാറുള്ളത്. ഒക്കെ ഭർത്താവ് കടം വാങ്ങിയിട്ട് വാങ്ങിയതാ, വട്ടിപ്പലിശക്ക് ലോണെടുത്തിട്ട് വാങ്ങിയതാ, കയ്യിലുണ്ടായിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലുമുറിയെ പണിതെടുത്ത് അധ്വാനിക്കുന്ന ഈ ചെറുപ്പക്കാരന് 500-600 കൂലി കിട്ടും. അതിന് ഭാര്യയുടെ ആ സാരി വാങ്ങാൻ തന്നെ 10,100 രൂപ വേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ മൊബൈൽ ഫോൺ വാങ്ങാൻ 20,000 രൂപ വാങ്ങി വേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് 48-inch വലിപ്പമുള്ള LCD TV വാങ്ങിയിട്ടുണ്ട്, അതിന് 50,000 രൂപ വേണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ ലോണെടുത്തു, കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ ലോണെടുത്തു. ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്? തന്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് അവനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ലാഘവത്തോടുകൂടെ ചെയ്യിക്കുന്ന പെങ്ങളെ, ഈ ദുനിയാവിലെ അല്പസുഖത്തിന് ശേഷം നീ പോയി കിടക്കുന്നത് ഏറ്റവും കഠിനകടോരമായ തീജ്വാലകളുടെ ഭക്ഷണമായി നരകത്തിലാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി മൂന്നാമത്തത്, വംറത്തുൽ മൂന്നാമത്തെ വിഭാഗം സ്ത്രീകൾ, ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാലി, പുരുഷന്മാരെ തൊട്ട് ഔറത്ത് മറക്കാതെ നടക്കുന്നവരാണ്. വതഖുറുജു മിൻ ബൈതിഹാ, വീട്ടിൽ നിന്നും അവർ പുറത്തേക്ക് പോകുന്നത്, മുതബറിജതൻ ഐ മുതജമ്മിലതൻ ബിലുബ്സി അഫ്ഖറു സിയാബിഹാ, ഏറ്റവും പൊങ്ങച്ചത്തിന്റെ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരെ വശീകരിക്കാനും അവർക്ക് നല്ല സായുജ്യം നൽകാനും വേണ്ടിയിട്ട് അവരുടെ കണ്ണുകളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന കല്ലുകൾ പതിച്ച 10,000 രൂപയുടെ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ടാണ് ചില സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക. വീട്ടിന്റെ അകത്ത് ഏറ്റവും മോശമായ വസ്ത്രം ധരിക്കും. മീൻ മുറിക്കുമ്പോൾ, അതേപോലെ അലക്കുമ്പോൾ, അടുക്കളയിലെ കരിയും പുകയും ഏൽക്കുമ്പോൾ ധരിച്ച ആ വസ്ത്രം തന്നെ കിടപ്പറയിലേക്ക് പോയി ഭർത്താവിന്റെ മുമ്പിലും ധരിക്കും. കുളിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ടാകും, വസ്ത്രം ധരിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ടാകും, വിയർത്തൊലിച്ച് മുഴുവൻ അതാ അവിടുന്ന് ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും. എന്നാലും ആ പുള്ളിക്കാർക്ക് യാതൊരു പ്രശ്നവും, കാരണം ഭർത്താവിന്റെ മുമ്പിലാണ്. നാളെങ്ങാണ് കല്യാണത്തിന് പോവാണെങ്കിലോ അതൊക്കെ എപ്പോഴോ വലിച്ചെറിഞ്ഞിട്ടോ 10,000 സാരി ധരിച്ചു, അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പുരട്ടി, കൺമഷി എഴുതി, മുഖത്ത് ക്രീം പുരട്ടി, നല്ല സ്പ്രേ അടിച്ച്, ഹൈഹീലുള്ള ചെരുപ്പ് ധരിച്ച്, 2 മൊബൈൽ ഫോണ് വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും പിടിച്ച്, വാനിറ്റി ബാഗും തൂക്കി പുറത്തേക്ക് പോകുന്ന പെങ്ങന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളൂ. വംറത്തുന്നത മൂന്നാമത്തെ വിഭാഗം സ്ത്രീകൾ, ലാ തസ്തുറു നഫ്സഹാ, അവള് ശരീരം മറക്കാത്തവളാണ്. അന്യ പുരുഷന്മാരിൽ നിന്ന് അവള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, മിൻ ബൈതിഹാ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, മുതബറിജതന്നൈ മുതജമ്മിലാ, ഏറ്റവും ഭംഗിയായ നിലക്കാണ്.
ഭർത്താവിന്റെ മുമ്പിലാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത്. അത് നിനക്ക് സുന്നത്തായ ഒരു കാര്യമാണ്. ഭർത്താവിന്റെ മുമ്പിൽ നീ കുളിച്ചു പോയാൽ നിനക്കൊരു സുന്നത്തിന്റെ കൂലി കിട്ടി. ഭർത്താവിന്റെ മുമ്പിൽ നീ സുറുമ എഴുതി പോയാൽ നിനക്ക് രണ്ടാമത്തെ സുന്നത്തിന്റെ കൂലി കിട്ടി. ഭർത്താവിന്റെ മുമ്പിലേക്ക് നീ നല്ല സുഗന്ധം ഉപയോഗിച്ചു പോയാൽ നിനക്ക് മൂന്നാമത്തെ കൂലി കിട്ടി. ഭർത്താവിന്റെ മുമ്പിൽ ആകർഷണീയമായിരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നീ പോയാൽ നിനക്ക് നാലാമത്തെ കൂലി കിട്ടി. ഭർത്താവിന്റെ മുമ്പിൽ നീ എത്രമാത്രം അണിഞ്ഞൊരുങ്ങി സുന്ദരിയായ ഇന്നലെ കല്യാണം കഴിഞ്ഞ മണവാട്ടിയെ പോലെ പോയി നിൽക്കുന്നുവോ, അത്രയും അല്ലാഹുവിന്റെ മാലാഖമാർക്ക് നിന്നോട് സ്നേഹമായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇനി നാലാമത്തെ വിഭാഗം സ്ത്രീകൾ, ഇമ്രഅത്തുൻ നാലാമത്തെ വിഭാഗം സ്ത്രീകൾ, ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ല വശർബ വന്നൗമ വലൈസ ലഹാ റഗബത്തുൻ ഫിസ്സലാത്തി വലാ ഫീ തഅത്തില്ലാഹി വലാ ഫീ തഅത്തി റസൂലിഹി വലാ ഫീ തഅത്തി സൗജിഹാ. നരകത്തിൽ പോകുന്ന നാലാമത്തെ വിഭാഗം സ്ത്രീകൾ, ലൈസ ലഹാ ഹമ്മുൻ, അവൾക്ക് യാതൊരു ഗൗരവവും ഇല്ല, യാതൊരു പ്രാധാന്യവും അവർ കൽപ്പിക്കുന്നില്ല. ഏതിൽ ഒഴികെ, ഇല്ലൽ അക്ല വശുർബ വന്നൗമ, ഈ മൂന്ന് കാര്യത്തിൽ മാത്രമേ അവൾക്ക് ഗൗരവം ഉള്ളൂ. ഈ മൂന്ന് കാര്യം മാത്രമേ അവൾ ഗൗരവത്തിൽ കാണാറുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ അവൾ ശ്രദ്ധിക്കാറുള്ളൂ. ഒന്നേതാണ്? അൽ അക്ല, തീറ്റ കൃത്യസമയത്ത് കിട്ടണം. കൈ കഴുകി ടേബിളിൽ എത്തുമ്പോഴേക്കും ആയി അമ്മായിയമ്മ കരിച്ചതും പൊരിച്ചതും ചോറ് മുമ്പിൽ വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ തനി നിറം അങ്ങ് കാണിച്ചു കൊടുക്കും. ഞാൻ ആരാ മോളെന്നറിയോ? എന്ത് കണ്ടിട്ടാ നിങ്ങളെ മോനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്? വെക്ക് പെണ്ണേ, ഉമ്മ എന്നുള്ള വിളിയൊക്കെ എപ്പോഴും അസ്തമിച്ചു പോയി പല വീട്ടിലും. തള്ളയെന്നാ വിളി? തള്ള എന്നോട് വേണ്ട, ഞാൻ എവിടുന്ന് വന്ന പെണ്ണാന്നറിയോ? ഇങ്ങ് കാണിക്കുകയാണ് അവളുടെ അഹങ്കാരം. അതാ പറയുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ ലഹാ ഹമ്മുൻ, അവൾക്കൊരു ഹമ്മില്ല. ഇല്ലല്ല അക്ല, തീറ്റയുടെ കാര്യത്തിലൊഴികേ, വശുർബ കുടിയുടെ കാര്യത്തിലൊഴികേ, വന്നൗമ ഉറക്കിന്റെ കാര്യത്തിലും ഒഴികേ. ഈ മൂന്ന് കാര്യത്തിലും കൃത്യനിഷ്ഠയാണ്. കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം, കൃത്യമായി വെള്ളം കിട്ടണം. കൃത്യസമയത്ത് 8 മണിക്ക് തന്നെ അവൾ ബെഡിൽ പോകും, കിടന്നുറങ്ങും. അതിരാവിലെ 8 മണിക്ക് എഴുന്നേൽക്കൂ, കാലത്തെ എഴുന്നേൽക്കും 8 മണിക്ക്, നേരത്തെ ഉറങ്ങും 8 മണിക്ക്. നേരത്തെ ഉറങ്ങിയാലെന്താ, വൈകിട്ട് എഴുന്നേൽക്കുന്ന് പറഞ്ഞ മാതിരിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് കാര്യത്തിലൊഴികെ ബാക്കിയൊരു കാര്യത്തിലും അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. വലീസലഹാ റഗബതൻ ഫിസ്സലാ, നിസ്കാരത്തിൽ അവൾക്ക് താല്പര്യമില്ല. വലാ ഫീ തഅത്തില്ലാഹി, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അവൾക്ക് താല്പര്യമില്ല. വലാ ഫീ തഅത്തി റസൂലിഹി, റസൂലുള്ളാഹിനെ അനുസരിക്കുന്നതിലും അവൾക്ക് താല്പര്യമില്ല. വലാ ഫീ തഅത്തി സൗജിഹാ, ഭർത്താവിനെ അനുസരിക്കാനും അവൾക്ക് താല്പര്യമില്ല. ഈ നാലാമത്തെ വിഭാഗം സ്ത്രീകളും നരകത്തിലായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്ന പെങ്ങളെ, ഏറ്റവും നല്ല സുന്ദരിയായി നീ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്, ഇദാ നളർതഹാ സറത്തുക, നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. വഇദാ അമർതഹാ അതഅതുക, നീ കൽപ്പിച്ചാൽ നിന്നെ അനുസരിക്കുന്നവളുമായിരിക്കും അവള്. നീ പോയിട്ട് പറയാണ്, പെണ്ണ എനിക്ക് ചൂടുവെള്ളം വേണം, ചൂടുവെള്ളം വേണമെന്ന് കേൾക്കുമ്പോഴേക്കും ഓടി. വീട്ടിൽ ഇഷ്ടം പോലെ അടുപ്പുണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്, ഗ്യാസിന്റെ സ്റ്റൗ ഉണ്ട്, ഇനി അതേപോലെ കറണ്ടിന്റെതുണ്ട്, അതേപോലെ മറ്റു വിറകിന്റെതൊക്കെ ഉണ്ട്. അവള് വേഗം വെള്ളം വെച്ചു. എത്രയാണ് ഭർത്താവിന് വേണ്ട വെള്ളം അളവ് അവൾക്കറിയാം. എത്രയാ ചൂട് ഒക്കെ റെഡിയാക്കിയ ആ ബാത്റൂമിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി വെച്ചു. തോർത്തും സോപ്പുമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് സ്നേഹത്തോട് വിളിക്കുമില്ല, വെള്ളമൊക്കെ റെഡിയാണ് കേട്ടോ. അതങ്ങ് കേൾക്കുമ്പോഴേക്കും തന്നെ ഭർത്താവിന്റെ മനസ്സിൽ കുളിരാണ്. പുറത്തുനിന്ന് അനുഭവിച്ച എല്ലാ ടെൻഷനും ഭാര്യയുടെ സ്നേഹമസ്രണമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, സ്നേഹപ്രപഞ്ചത്തിൽ ഭർത്താവ് മറന്നുപോവുകയാണ്. അറിയാതെ അഭിമാനത്തോടുകൂടെ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എന്റെ ഭാര്യക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, എന്റെ ഭാര്യക്ക് നീ നന്മ കൊടുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യും. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് ചില ഭാര്യമാരുണ്ട്, അവൾ ആ സമയത്ത് ചന്ദനമഴയായിരിക്കും കാണുന്നുണ്ടാകുക. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡാണ്, എവിടെ പോയാൽ ഉസ്താദെ ചന്ദനമഴ കാണാറുണ്ടോ എന്നാ ചോദിക്കുക കുട്ടികൾ. ചന്ദനമഴയോ? സുബ്ഹാനല്ലാ, മഴ കാണുകയല്ലോ കൊള്ളുകയല്ലേ ചെയ്യേണ്ടത്? അത് ചന്ദനമഴയാണെങ്കിൽ നല്ല സുഗന്ധമുണ്ടാവുമല്ലോ. ഈ ഉസ്താദ് പൊട്ടനാ? നിങ്ങൾ എവിടെയാ? ടി വി തുറന്നു നോക്ക്, എന്താ അടിപൊളി ചാനല്, അവിടെ സീരിയൽ കാണാനുള്ളത് തന്നെയാണ്. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചു നോക്കണം, അവർ പറഞ്ഞു തരും അതിലെ കഥ.